ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ടൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വർഷത്തെ സെറ്റ് എക്സാം വരികയാണ്. 2024 ആദ്യത്തെ സെറ്റ് എക്സാമാണ് ജനുവരി മാസം 21 നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഏവരും തകൃതിയായിട്ടുള്ള പഠനത്തിലായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഈ എക്സാം പ്രിപ്പറേഷന് വേണ്ടി, സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഈ പ്രിപ്പറേഷന് വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ടോസ് അക്കാഡമി ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്സിന് മാത്രമല്ല, എല്ലാ പേപ്പേഴ്സിനും ഉണ്ട്, കൂടാതെ ജനറൽ പേപ്പേഴ്സിനും ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിലൂടെ നമ്മൾ ഡെയിലി ക്വിസസ്, ഷോർട്ട് നോട്ട്സ്, ഷോർട്ട് വീഡിയോസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന, നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്ന് ടോസ് അക്കാഡമി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് സെറ്റ് മാത്തമാറ്റിക്സിലെ കുറച്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് പ്രോബ്ലംസുമായിട്ടാണ്, മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, ദെൻ കളക്ഷൻ ഓഫ് ഓൾ ഈവൻ കോമ്പിനേഷൻസ് ഓഫ് സെറ്റ് 1, 2, 3 എക്സെട്രാ എൻ forms a subgroup of the symmetric group SN of order option A n, option B n factorial by 2, option C n factorial and option D is 2n. അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് SN എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. ആ ഗ്രൂപ്പിൻ്റെ പേരാണ് സിമ്മട്രിക് ഗ്രൂപ്പ്. ആ സിമ്മട്രിക് ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പിൻ്റെ കാര്യമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലേ. എങ്ങനെയുള്ള സബ് ഗ്രൂപ്പാണ്, കളക്ഷൻ ഓഫ് ഓൾ ഈവൻ പെർമ്യൂട്ടേഷൻസ് ഓഫ് സെറ്റ് 1, 2, 3 എക്സെട്രാ എൻ. അതായത് ഈവൻ പെർമ്യൂട്ടേഷൻസിൻ്റെ കളക്ഷൻസ് അല്ലേ. അതായത് ആരാ അത്, നമ്മുടെ AN ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. AN ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് SN ആണെന്ന് നമുക്കറിയാം അല്ലേ. SN-ൽ SN എന്ന് പറയുന്നത് എന്താണ്, ഈ ഇത്രയും എൻ എലമെൻറ്റ്സ് വെച്ചിട്ട് ഫോം ചെയ്യുന്ന, അവരുടെ പെർമ്യൂട്ടേഷൻസ് വെച്ച് ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് SN എന്ന് പറയുന്നത്. അപ്പോൾ SN-ൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ് AN. AN എന്ന് പറയുന്നത് ഈവൻ പെർമ്യൂട്ടേഷൻസിൻ്റെ കളക്ഷനാണ്. നമുക്കറിയാം SN-ൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, SN-ൽ n ഫാക്ടോറിയൽ എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അപ്പോൾ നമ്മുടെ AN എന്ന് പറയുന്ന സബ് ഗ്രൂപ്പിലോ, നിങ്ങൾക്കറിയാം SN നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓഡ് പെർമ്യൂട്ടേഷൻസ് ഉണ്ടായിരിക്കും, ഈവൻ പെർമ്യൂട്ടേഷൻസ് ഉണ്ടായിരിക്കും. ഓഡ് പെർമ്യൂട്ടേഷൻസിൻ്റെ കളക്ഷൻ ഗ്രൂപ്പ് ഫോം ചെയ്യില്ല, അത് മാത്രം ഗ്രൂപ്പ് ഫോം ചെയ്യില്ല. പക്ഷേ ഈവൻ പെർമ്യൂട്ടേഷൻസിൻ്റെ കളക്ഷൻസ് മാത്രം ഗ്രൂപ്പ് ഫോം ചെയ്യും അല്ലേ. അപ്പോൾ പകുതി ഈവൻ പെർമ്യൂട്ടേഷനും പകുതി ഓഡ് പെർമ്യൂട്ടേഷനായിരിക്കും SN-നകത്ത് ഉണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ എത്ര എലമെൻറ്റ്സ് ആയിരിക്കും, നിങ്ങൾക്കറിയാം n ഫാക്ടോറിയൽ ബൈ 2 ഈവൻ പെർമ്യൂട്ടേഷൻസ് ആണ് നമ്മുടെ എവിടെ ഉണ്ടാവുക, SN-ൽ ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ ആ പെർമ്യൂട്ടേഷൻസിൻ്റെ കളക്ഷൻ ഒരു ഗ്രൂപ്പാണെന്നറിയാം. ആ ഗ്രൂപ്പാണ് ആര്, നമ്മുടെ SN-ലെ സബ് ഗ്രൂപ്പായ എ. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്, ആൻസർ വരുന്നത് n ഫാക്ടോറിയൽ ബൈ 2 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, എന്താണ് SN എന്നുള്ള കാര്യം പറഞ്ഞു, ഈവൻ പെർമ്യൂട്ടേഷൻ്റെ കാര്യം പറഞ്ഞു, എത്ര ഈവൻ പെർമ്യൂട്ടേഷൻസ് ഉണ്ടായിരിക്കും, എത്ര ഓഡ് പെർമ്യൂട്ടേഷൻസ് ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ഇങ്ങനെ നോട്ട് പോലെ പറയുന്ന കാര്യങ്ങളൊക്കെ സൈഡിലൊന്നും നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത പ്രോബ്ലം ഇതാണ്, ഇഫ് പി ആൻഡ് ക്യൂ ആർ പ്രൈം നമ്പേഴ്സ്, ദ നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ഓഫ് ദ സൈക്കിൾ ഗ്രൂപ്പ് സെറ്റ് പി ക്യു ഈസ് ഈക്വൽ ടു ഓപ്ഷൻ എ പി ക്യു, ഓപ്ഷൻ ബി പി മൈനസ് 1 × Q - 1, ഓപ്ഷൻ സി പി ക്യു മൈനസ് 1, ഓപ്ഷൻ ഡി പി ക്യു × P - 1 × Q - 1. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ പറയാം. പിയും ക്യൂ എന്താണ്, പ്രൈം നമ്പറാണ്. ഓക്കെ, പിന്നെന്താ, ഇവിടെ ഏത് ഗ്രൂപ്പിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, സെറ്റ് പി ക്യൂവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം എല്ലാ സെഡനുകളും എന്താണ്, സൈക്ലിക്കാണ് അല്ലേ. പിന്നെന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, സെഡന്റെ ജനറേറ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ഓഫ് സൈക്കിൾ ഗ്രൂപ്പ് സെഡ് പി ക്യൂ അല്ലേ. നമുക്കറിയാം സെഡൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് എത്ര ജനറേറ്റേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഫൈ ഓഫ് എൻ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഫൈ ഓഫ് എൻ കണ്ടുപിടിച്ചാൽ മതി. ഈ ഫൈ ഓഫ് എൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, ഫൈ ഓഫ് എൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ തന്നിരിക്കുന്ന എന്നിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യും അല്ലേ. എങ്ങനെയാണ്, P1 power R1, P2 power R2 എക്സെട്രാ PR power R ഇങ്ങനെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യും അല്ലേ. എന്നിട്ട് ഫൈ ഓഫ് എൻ എങ്ങനെ കണ്ടുപിടിക്കുക, ഫൈ ഓഫ് എൻ ഈക്വൽ ടു നമ്മൾ ചെയ്യുന്നത് ഇതാണ്, ആ എൻ അങ്ങനെ തന്നെ എഴുതും. ഇനി ഇതിലെ പ്രൈംസ് ഏതൊക്കെയാണെന്ന് നോക്കും.
എന്നിട്ട് വൺ മൈനസ് വൺ ബൈ പി വൺ ഇൻറ്റു എന്താണ് വൺ മൈനസ് വൺ ബൈ പി ടു ഇൻറ്റു എക്സെട്ര വൺ മൈനസ് വൺ ബൈ പി ആർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈവ് ഓഫ് എൻ കിട്ടും. ഓക്കെ, അതായത് എന്താണ് ചെയ്യേണ്ടത്? ആദ്യം പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. പ്രൈം ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ആ നമ്പർ അല്ലേ, ഏതാണോ എന്ന് ആ എൻ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ പി വൺ, ഇതെല്ലാം എന്താണ്? പ്രൈംസ് ആണ്. പി വൺ പി ടു എക്സെട്ര പി ആർ എന്ന് പറയുന്ന പ്രൈംസ് ആണ് അല്ലേ. വൺ മൈനസ് വൺ ബൈ പി വൺ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ പി ടു ഇൻറ്റു എക്സെട്ര വൺ മൈനസ് വൺ ബൈ പി ആർ ആണ്. അതാണ് നമ്മുടെ ഫൈവ് ഓഫ് എൻ കണ്ടുപിടിക്കാനുള്ള ചോദ്യം അല്ലേ. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ട് മൂന്ന് റിസൾട്ട് ഞാൻ പറയാം, അതും നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇപ്പം പി എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ, പി ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ ഫൈ ഓഫ് പി ഈസ് ഓൾവേസ് ഈക്വൽ ടു പി മൈനസ് വൺ. ഫൈ ഓഫ് പി ഈസ് ഓൾവേസ് ഈക്വൽ ടു പി മൈനസ് വൺ. അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മ വേണം അല്ലേ. ഇനി അടുത്തൊരു കാര്യം പറയുന്നത്, ഇപ്പോൾ രണ്ട് എലമെൻസിൻ്റെ പ്രോഡക്റ്റ് ഓക്കെ, എമ്മും എന്ന് എന്ന് പറയുന്ന രണ്ട് നമ്പറാണ് ഓക്കെ. ഈ രണ്ട് നമ്പറുടെയും ജി സി ഡി വൺ ആണ്, അതായത് ജി സി ഡി ഓഫ് എം ആൻഡ് എൻ ഈക്വൽ ടു വൺ. വൺ ആണെങ്കിൽ നമുക്ക് ഇതിനെ ഫൈ ഓഫ് എം ഇൻറ്റു ഫൈ ഓഫ് എൻ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. എങ്ങനെയാണ് നമ്മൾ ഫൈ ഓഫ് എൻ കണ്ടുപിടിക്കുന്നതെന്ന്, ജനറലി ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫൈ ഓഫ് എൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അടുത്ത കാര്യം പറയുന്നത് ഇതാണ്, പി പ്രൈം നമ്പർ ആണെങ്കിൽ ഫൈ ഓഫ് പി എന്ന് പറയുന്നത് പി മൈനസ് വണ്ണിനോട് ഈക്വൽ ആയിരിക്കും. ഇനി എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം, റിലേറ്റീവ്ലി പ്രൈം എന്ന് പറഞ്ഞാൽ ജി സി ഡി വൺ അല്ലേ. ജി സി ഡി വൺ ആയിട്ടുള്ള രണ്ട് എലമെൻസ് ആണെങ്കിൽ, ജി സി ഡി വൺ ആയിട്ടുള്ള രണ്ട് എലമെൻസിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ ഫൈ ഓഫ് എം എൻ എന്ന് പറയുന്നത് ഫൈ ഓഫ് എം ഇൻറ്റു ഫൈ ഓഫ് എൻ ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താണ്? പി ക്യു ആണ് ഇവിടുത്തെ ഗ്രൂപ്പിൻ്റെ ഓർഡർ. ഓൾസോ ഗിവൺ ദാറ്റ് പി ആൻഡ് ക്യു ആർ പ്രൈം നമ്പേഴ്സ് അല്ലേ. പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ അവരുടെ ജി സി ഡി എന്തായിരിക്കും? പിവിൻ്റെ പിയുടെയും ക്യൂവിൻ്റെയും ജി സി ഡി ഈക്വൽ ടു വൺ ആയിരിക്കും അല്ലേ. അപ്പോൾ ഫൈ ഓഫ് പി ക്യു ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ട്, കാരണം സെഡ് പി ക്യു ആണ് നമ്മുടെ ഗ്രൂപ്പ്, പി ക്യു എലമെൻസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫൈ ഓഫ് പി ക്യു ഈക്വൽ ടു, ഇപ്പോൾ പറഞ്ഞ റിസൾട്ട് ആണ്, രണ്ടിൻ്റെയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ എങ്ങനെ എഴുതാം? പിയും ക്യൂവും പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് അവർ റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് പി ഇൻറ്റു ഫൈ ഓഫ് ക്യു ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഫൈ ഓഫ് പി, പി ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ ഫൈ ഓഫ് പി ഈസ് പി മൈനസ് വൺ, ക്യൂ ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ ഫൈ ഓഫ് ക്യൂ ഈസ് ക്യൂ മൈനസ് വൺ. സോ ദിസ് ബിക്കം പി മൈനസ് വൺ ഇൻറ്റു ക്യൂ മൈനസ് വൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എനി ബേസിസ് ബി ഫോർ ത്രീ ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസ് ആർ ത്രീ ഓവർ ആർ വി കണ്ടെയ്ൻ എക്സാക്ട്ലി ത്രീ എലമെൻറ്റ്സ്, ലെസ് ദാൻ ത്രീ എലമെൻറ്റ്സ്, അറ്റ്ലീസ്റ്റ് ത്രീ എലമെൻറ്റ്സ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അതായത് ഇവിടെ നമുക്ക് ആർ ത്രീ എന്ന് പറയുന്ന സ്പേസാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കറിയാം ആർ ത്രീയുടെ ഡയമെൻഷൻ എന്താ? ആർ ത്രീയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, ഡയമെൻഷൻ ഓഫ് ആർ ത്രീ എന്ന് പറയുന്നത് ത്രീ ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ബേസിസ് അല്ലേ അല്ലേ. അപ്പോൾ നമുക്കറിയാം ഏതൊരു സ്പേസ് എടുക്കുകയാണെങ്കിലും അല്ലേ, വെക്റ്റർ സ്പേസ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ബേസിസ് എന്താ? യുണീക്ക് അല്ല, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ബേസിസ് അതിനകത്ത് ഉണ്ടായിരിക്കാം, പക്ഷേ ആ ബേസിസിലെ എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. ഇപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആർ ത്രീയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് മൂന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡയമെൻഷൻ തന്നെ ഡെഫിനേഷൻ എന്താണ്? നമ്പർ ഓഫ് ബേസിസ് ആണ് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ബേസിസ് മൂന്നാണ്. അപ്പോൾ ഏതൊരു ബേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് എത്ര എലമെൻ്റ് ഉണ്ടാവുള്ളൂ? മൂന്ന് എലമെൻ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരിക? എക്സാക്ട്ലി ത്രീ എലമെൻറ്റ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിക്സ് ഓഫ് ദ സെയിം ഓർഡർ ദെൻ വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് ട്രൂ. ഓപ്ഷൻ എ ബി ഈസ് ഓൾവേസ് സിമെട്രിക്. ഓപ്ഷൻ ബി എ ബി ഈസ് നെവർ സിമെട്രിക്. ഓപ്ഷൻ സി എ ബി ഈസ് ക്യൂ സിമെട്രിക്. ഓപ്ഷൻ ഡി എ ബി ഈസ് സിമെട്രിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി ഈക്വൽ ടു ബി എ. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്, എയും ബിയും
എന്ത് മെട്രിക്സ് ആണ്? സിമ്മട്രി മെട്രിക്സ് ആണ് അല്ലേ. സിമ്മട്രി മെട്രിക്സ് ആർ സെയിം ഓർഡർ. നമുക്കറിയാം എന്താണ് സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് അതിനോട് തന്നെ ഈക്വലാകുകയാണെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് സിമ്മട്രി മെട്രിക്സ് എന്ന് പറയാം. അപ്പൊ എ ഇവിടെ സിമ്മട്രി മെട്രിക്സ് ആണ്, അതുപോലെ തന്നെ ബിയും സിമ്മട്രിക് മെട്രിക്സ് ആണ്. അതായത് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ആൻഡ് ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി. ഇനി ഇവിടെ എന്താ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്? ഓപ്ഷൻസിലെല്ലാം നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താ, എ ബി എന്ന് പറയുന്ന ആളുടെ കാര്യമാണ് അല്ലേ. അപ്പം നമുക്ക് ഇവിടെ എ ബി സിമ്മട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. ഒരു മെട്രിക്സ് സിമ്മട്രിക് ആവണമെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് അതിനോട് തന്നെ ഈക്വലായിരിക്കണം. അപ്പം എ ബി എന്ന് പറയുന്ന മെട്രിക്സ് സിമ്മട്രിക് ആവണമെങ്കിലോ എ ബിയുടെ ട്രാൻസ്പോസ് എന്തിനോട് ഈക്വലായിരിക്കണം? എ ബിയിനോട് തന്നെ ഈക്വലായിരിക്കണം അല്ലേ. അപ്പം ഇതാവോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പം നമുക്കൊന്ന് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം എ ബി ദ ഹോൾ ട്രാൻസ്പോസ്, എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്താണ്? ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇനി നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻ ടു എ ട്രാൻസ്പോസ് ആണ് ആർക്കുവരുത്. എ ട്രാൻസ്പോസ് ഇൻ ടു ബി ട്രാൻസ്പോസ് അല്ല, ബി ട്രാൻസ്പോസ് ഇൻ ടു എ ട്രാൻസ്പോസ് ആണ്. ഇതിലെ ഈ ബി ട്രാൻസ്പോസ് എന്താ, നമുക്കിവിടെ ബി ട്രാൻസ്പോസും എ ട്രാൻസ്പോസും ആണ് അല്ലേ. അപ്പോൾ ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബിയിനോട് ഈക്വൽ ആണ്, എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എയിനോട് ഈക്വൽ ആണ്. സോ നമുക്കിതിനെ മാറ്റിക്കൊടുക്കാം, ഇതിന് ബി കൊടുക്കാം, ഇവിടെ എയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താ കിട്ടിയിട്ടുള്ളത് നമുക്ക്? എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി എന്ന് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് ശരിയാവോ നമുക്ക്? എപ്പോഴും സിമ്മട്രിക് ആവുമോ? ശരിയാവില്ല. പിന്നെ എപ്പോഴെങ്കിലും ശരിയാകുമോ? എപ്പോഴും ശരിയാവില്ല. എപ്പോഴെങ്കിലും ശരിയാവുമോ നമുക്ക്? ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, എ ബി സിമ്മട്രിക് ഇഫ് ആൻഡ് ഒൺലി ഇഫ്. ആ ഈ ബി എ എന്ന് പറയുന്നത് എ ബി എന്ന് കിട്ടിയിരുന്നു എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ഇതായില്ലേ. അപ്പം എപ്പോഴാ? ബി എ ഈക്വൽ ടു എ ബി ആവുന്ന കേസിൽ മാത്രമാണ് എ ബി എന്ന് പറയുന്ന മെട്രിക്സ് സിമ്മട്രിക് ആവുള്ളൂ. അതായത് എയും ബിയും കമ്മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന മെട്രിക്സ് സിമ്മട്രിക് ആയിരിക്കും അല്ലേ. അപ്പം എപ്പോഴും സിമ്മട്രിക് ആവില്ല, എന്നാൽ ഒരിക്കലും സിമ്മട്രിക് ആവാതിരിക്കില്ല അല്ലേ. പക്ഷേ ഇവർ കമ്മ്യൂട്ട് ചെയ്യുന്ന കേസിനകത്താണെങ്കിൽ സിമ്മട്രിക് ആവും, അപ്പോഴാണ് സിമ്മട്രിക് ആകുക. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഇഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ മെട്രിക്സ് എം ഈസ് ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ മൈനസ് വൺ ഈക്വൽ ടു സീറോ. ഓക്കെ, ഒരു മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ മൈനസ് വൺ ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സ് ഈ പറയുന്നതിൽ ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം ഏതൊരു മെട്രിക്സും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്ന് നമുക്കറിയാം. അതായത് ഇപ്പോൾ പി ഓഫ് ലാംഡ എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ മൈനസ് വൺ ആണ്. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഏതൊരു മെട്രിക്സും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പി ഓഫ് എം ഈക്വൽ ടു സീറോ എന്നുള്ളതാണ്. അതാണ് നമ്മുടെ കെയ്ലി ഹാമിൽട്ടൺ തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എം എന്ന് പറയുന്ന മെട്രിക്സും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് എന്താണ്, ലാംഡയുടെ സ്ഥാനത്ത് എം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതായത് എം സ്ക്വയർ മൈനസ് എം മൈനസ് ഐ ഈക്വൽ ടു എന്താണ്? സീറോ ആയിരിക്കും. നമുക്ക് നമ്മുടെ ഈ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കി, ഓപ്ഷൻസിൽ ഇൻവേഴ്സ് ഉണ്ട് അല്ലേ, എം ഇൻവേഴ്സ് ഉണ്ട്. ഇവിടെ അതുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും എം ഇൻവേഴ്സ് വെച്ചിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എം ഇൻവേഴ്സ് വെച്ചിട്ടൊന്ന് മൾട്ടിപ്ലൈ ആണ്, എം ഇൻവേഴ്സ് ഇൻറ്റു എം സ്ക്വയർ മൈനസ് എം മൈനസ് ഐ ഈക്വൽ ടു എം ഇൻവേഴ്സ് ഇൻറ്റു സീറോ. അതായത് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എം ഇൻവേഴ്സ് ഇൻറ്റു എം സ്ക്വയർ. അതായത് എന്താ കിട്ടുക? എം അല്ലേ കിട്ടുക, എം റേസ്റ്റ് വൺ. അതായത് എം അല്ലേ. ഇനി അടുത്തത് എന്താണ്? ഇൻറ്റു സോറി മൈനസ് എം ഇൻവേഴ്സ് ഇൻറ്റു എം മൈനസ് എം ഇൻവേഴ്സ് ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ്. അത് എം ഇൻവേഴ്സ് തന്നെ ആവുക. ഈ സൈഡ് എന്താവും? സീറോ ആവും. അതായത് നമുക്ക് എന്ത് കിട്ടും? എം മൈനസ് ഐ എം ഇൻറ്റു എം ഇൻവേഴ്സ് എം ഇൻവേഴ്സ് എം ഇൻറ്റു എം ഇൻവേഴ്സ് ഈക്വൽ ടു ഐ ആണ്. അതായത് ഒരു മെട്രിക്സിന് അതിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ആണ് അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു എം ഇൻവേഴ്സ് ഇൻറ്റു എം. അപ്പോൾ ഇതെന്ത് കിട്ടും? ഐ കിട്ടും അല്ലേ. മൈനസ് എം ഇൻവേഴ്സ് ഈക്വൽ ടു സീറോ.
ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? എം ഇൻവേഴ്സ് ഈക്വൽ ടു എം മൈനസ് ഐ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ഈ സാധനം നമ്മുടെ ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കിക്കേ. ഉണ്ടോ? ഇവിടെ ഇല്ലേ? എം ഇൻവേഴ്സ് ഈക്വൽ ടു എം മൈനസ് ഐ, ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ഫംഗ്ഷനിലൊക്കെ കാണുമ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കളയും, പക്ഷെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഇത്. ചോദ്യം ഇതാണ്, ഫോർ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റി കൺസിഡർ ദ സീക്വൻസ് സ്പേസ് എൽ പി വിത്ത് നോം പി, അല്ലേ, വിത്ത് പി നോം. ഇഫ് എക്സ് ആൻഡ് വൈ ബിലോങ് ടു എൽ പി സ്പേസ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 0 0 0 0 etc. and y is equal to 0 1 0 0 etc. then norm of p norm of x minus y. അതാണ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പോൾ അതിന് മുന്നേ നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഒരു ഇപ്പോൾ x എന്ന് പറയുന്നത് നമ്മുടെ എൽ പി സ്പേസിലെ എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ p norm എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? പി നോം ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു ഇതാണ് നമ്മുടെ എലമെൻറ്റ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സെട്ര, ഇതാണ് നമ്മുടെ എലമെൻ്റ് എങ്കിൽ അവരുടെ പി നോം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? മോഡുലസ് ഓഫ് എക്സ് വൺ റേസ് ടു പി പ്ലസ് മോഡുലസ് ഓഫ് എക്സ് ടു റേസ് ടു പി പ്ലസ് എക്സെട്ര റേസ് ടു 1/p. ഇങ്ങനെയാണ് നമ്മൾ പി നോം കണ്ടുപിടിക്കുക അല്ലേ. അപ്പം ഇവിടെ നമുക്ക് പി നോം ഓഫ് എക്സ് മൈനസ് വൈ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എക്സ് ഇവിടെ തന്നിട്ടുണ്ട്, വൈ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കാലോ. എക്സ് മൈനസ് വൈ എന്ത് വരും? എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 0 0 0 0 എക്സെട്ര മൈനസ് 0 1 0 0 എക്സെട്ര, ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 -1 0 0 0 ഇതാണ്. ഇനി ഇതിൻ്റെ പി നോം വേണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. എക്സ് മൈനസ് വൈൻ്റെ പി നോം നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഓരോ എൻട്രീസിൻ്റെയും മോഡുലസിൻ്റെ റേസ് ടു പി എടുക്കുക, സം ചെയ്യുക, ദെൻ ഹോൾ റേസ് ടു 1/p ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തുവരും? മോഡുലസ് ഓഫ് 1 raised to p പ്ലസ് മോഡുലസ് ഓഫ് -1 raised to p പ്ലസ് എക്സെട്ര പ്ലസ് ദ ഹോൾ റേസ് ടു 1/p നമ്മൾ ചെയ്യണം. മോഡുലസ് ഓഫ് 1 raised to p 1 raised to p അതായത് 1 വരും, പ്ലസ് -1 മോഡുലസ് 1 1 റേസ് ടു പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് 0 etc. അത് എന്തിനോട് ഈക്വലാണ്? റേസ് ടു 1/p എന്തിനോട് ഈക്വലായിരിക്കും? 2 raised to 1/p ഈക്വലായിരിക്കും. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഈ നോമിൻ്റെ കൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത ചോദ്യം ഇതാണ്, ദ നമ്പർ ഓഫ് 0 devices ഓഫ് Z18. Z18-ലെ നമ്പർ ഓഫ് 0 devices ആണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഇത് ഓർത്ത് വയ്ക്കുക, ഇതാണ് നമ്മുടെ Zn എന്ന് വിചാരിക്കുക. Zn-നെ നമുക്ക് 3 പാർട്ടീഷൻ ചെയ്യാം അല്ലേ. അപ്പോൾ Zn എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് യൂണിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ 0 devices ഉണ്ട്, അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി 0 എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട്. അതായത് നമ്മുടെ Z-നെ 3 ഡിവൈഡ് ചെയ്തേക്കുക, യൂണിറ്റ് അതുപോലെ തന്നെ 0 devices. അപ്പോൾ ഈ ഇതാ 0 എന്ന് പറയുന്ന ആളാരാണ്? 1 അല്ലേ, ഒരാളാണ്. ഇതോ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് കണ്ടുപിടിച്ചാൽ മതി, 5 ആണ്. അപ്പോൾ ഈ നമ്പർ ഓഫ് 0 devices കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ടോട്ടൽ n എലമെൻസ് ഉണ്ട് അല്ലേ, Z-നിൽ n എലമെൻസ് ഉണ്ട്, അതിൽ 1 ആണ്, ബാക്കി 5 എണ്ണം യൂണിറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ബാക്കിയുള്ളതോ 0 devices ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് 0 devices കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, നമ്പർ ഓഫ് സീറോ ഡിവൈസസ് ഈക്വൽ ടു n -5 n -1 ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് Z18 ആണ്. അപ്പോൾ 18 -5 18 -1. ഓക്കെ, 5 18 നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നമുക്ക് 6 കിട്ടുന്നത്. അതായത് 18 -6 -1 18 -7
ലെവൺ. അപ്പോൾ ഉത്തരം ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി, ലെവൺ ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇഫ് എ ആൻഡ് ബി ആർ ഐഡംപൊട്ടൻ്റ് എലമെൻറ്റ് ഇൻ എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ്, ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഐഡംപൊട്ടൻ്റ്. ശ്രദ്ധിക്കണം, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പറഞ്ഞിട്ടുള്ളത് എന്താണ്? എയും ബിയും ഐഡംപൊട്ടൻ്റ് എലമെൻ്റ് ആണ് റിങ്ങിലെ. ആ റിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്, കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ ഓപ്ഷനാണ് ഐഡംപൊട്ടൻ്റ് അല്ലാത്തത് എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ ഐഡംപൊട്ടൻ്റിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഒരു എലമെൻറ്റ് ഐഡംപൊട്ടൻ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ. അതായത് ഒരു എലമെൻറ്റിൻ്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഐഡംപൊട്ടൻ്റ് എലമെൻ്റ് എന്ന് പറയുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ എയും ബിയും എന്താണ്? ഐഡംപൊട്ടൻ്റ് എലമെൻ്റ് ആണ്. അതായത് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ആയിരിക്കും, അതുപോലെ തന്നെ ബി സ്ക്വയർ ഈക്വൽ ടു ബി ആയിരിക്കും. പിന്നെന്താ, ആ റിങ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതായത് ഏത് രണ്ട് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും എന്താണ്? എ ബി സ് ഈക്വൽ ടു ബി എ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻ വൈസ് വെരിഫൈ ചെയ്ത് നോക്കാം ഈ ഓപ്ഷൻസിൽ ഏതാണ് ഐഡംപൊട്ടൻ്റ് അല്ലാത്തതെന്നാണ് നമുക്ക് ചോദ്യം. അപ്പോൾ നമുക്ക് എ ബി ഐഡംപൊട്ടൻ്റ് ആണോ നോക്കാം. എ ബി ഐഡംപൊട്ടൻ്റ് ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ വരണം അല്ലേ. അപ്പോൾ എ ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ ബി ഇൻറ്റു എ ബി. അപ്പം കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതായത് ബി എക്ക് പകരം എ ബി എഴുതാം. അപ്പോൾ എ ബി ബി, അതായത് എ സ്ക്വയർ, എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ എന്ന് എഴുതാം. എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? എനോട് ഈക്വൽ ആണ്. ബി സ്ക്വയറോ? ബിനോട് ഈക്വൽ ആണ്. അപ്പോൾ എന്ത് കിട്ടി? എ ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ ബി എന്ന് കിട്ടി. അപ്പോൾ ഓപ്ഷൻ ബി, ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? ഐഡംപൊട്ടൻ്റ് ആണ് അല്ലേ. ഇനി നമുക്ക് ഓപ്ഷൻ ബി നമുക്ക് നോക്കാം. എ പ്ലസ് ബി ഐഡംപൊട്ടൻ്റ് ആവും ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവരുടെ സ്ക്വയറാണ് കണ്ടുപിടിക്കുക. സ്ക്വയർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എ പ്ലസ് ബി തന്നെ കിട്ടണം അല്ലേ. അപ്പോൾ എ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ് അല്ലേ. അപ്പോൾ ഇതെന്ത് വരും? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയറിനായിരിക്കും വരുന്നത്. അതായത് എ സ്ക്വയർ പ്ലസ് കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് എ ബി ഈക്വൽ ടു ബി എ ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് ടു എ ബി നമുക്ക് എഴുതാം. അല്ലാത്ത കേസിൽ സാധാരണ നമ്മൾ ചെയ്യണ പോലെ എഴുതാൻ പാടില്ല കേട്ടോ. ഇങ്ങനത്തെ കേസിൽ നമ്മൾ തെറ്റിപ്പോവും. കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ മാത്രമേ അത് ഹോൾഡ് ചെയ്യുള്ളൂ. അതായത് നമുക്ക് ഇങ്ങനെ കിട്ടുക. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയറിന് കിട്ടുക. അത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനോട് ഈക്വൽ ആണോ? ഈക്വൽ അല്ല അല്ലേ. ഈക്വൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് ഐഡംപൊട്ടൻ്റ് അല്ല. എന്തായാലും ഇവിടെ ഒരു ആൻസറാണ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ബാക്കി ചെക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. മിനിമം പോളിനോമിയൽ ഓഫ് റൂട്ട് ടു പ്ലസ് ക്യൂബ് റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ ഓവർ ക്യൂ റൂട്ട് ത്രീ അല്ലേ. അപ്പോൾ ഇവിടെ മിനിമം പോളിനോമിയൽ ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ റൂട്ടായിട്ട് വരുന്ന ഏറ്റവും ചെറിയ ഡിഗ്രിയുള്ള ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പോൾ ഓവർ ഏതാണ്? ക്യൂ റൂട്ട് ടു ആണ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ആളെ എക്സിനോട് ഈക്വേറ്റ് ചെയ്യുക. എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ. ഓവർ തന്നിരിക്കുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഓവർ ക്യൂ റൂട്ട് ടു ആണ്, ഓവർ ക്യൂ റൂട്ട് ത്രീ ആണ്. ഓവർ ക്യൂ റൂട്ട് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ് ഈ ക്യൂ റൂട്ട് ത്രീയിൽ വന്നാൽ മതി. ഈ ക്യൂ റൂട്ട് ത്രീ എന്ന് പറയുന്ന ആൾ ആരാണ്? ക്യൂ റൂട്ട് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂവിനോട് കൂടി ത്രീ റൂട്ട് ത്രീ അഡ്ജോയിൻ ചെയ്ത് വച്ചേക്കുന്നതാണ് ക്യൂ റൂട്ട് ത്രീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? റൂട്ട് ത്രീ നമുക്ക് പ്രശ്നക്കാരനല്ല. നമുക്ക് റൂട്ട് ടു എന്ന് പറയുന്ന ആൾ ഇതിനകത്ത് ഇല്ലാത്ത കാരണം ഇയാളെ ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് കളയണം അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ട് ടുവിനെ ഇവിടെ നിർത്തുന്നു, ബാക്കിയുള്ള ആളെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു, റൂട്ട് ത്രീനെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഈക്വൽ ടു റൂട്ട് ടു കിട്ടി. ഇനി നമുക്ക് ഇതിനകത്ത് റൂട്ട് ടു ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ റൂട്ട് ടുവിനെ എങ്ങനെയെങ്കിലും ഇപ്പോൾ കളയണം. അപ്പോൾ കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് രണ്ടിടത്തൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ രണ്ടിടത്തും സ്ക്വയർ ചെയ്ത് നോക്കി, സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് ടു റൂട്ട് ത്രീ എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു ടു എന്ന് കിട്ടും. അപ്പം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുക, ഒരു തവണ സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ നോക്കുക, നമുക്ക് കിട്ടിയ കോഎഫിഷ്യൻസ് എല്ലാം ഇതിനകത്തുണ്ടോ എന്ന് നോക്കുക അല്ലേ. ഇപ്പോൾ ഇതിനൊന്നുകൂടി എങ്ങനെ എഴുതാം? ആ ത്രീ മൈനസ് ടു
വൺ അല്ലേ. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇത് റൂട്ടായിട്ട് വരുന്ന ഒരു പോളിനോമിയലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കോഎഫിഷ്യൻസ് എന്താ? വണ്ണ് മൈനസ് ടു റൂട്ട് ത്രീ വൺ. ഇത് ഇതിനകത്തുണ്ടോ? ഇല്ലേ, ഉണ്ട് കോഎഫിഷ്യൻസ് ഇതിനകത്തുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയും? ഇതാണ് റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ റൂട്ടായിട്ട് വരുന്ന ഏറ്റവും ചെറിയ ഡിഗ്രിയുള്ള ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറയുന്നത്. സോ ഇതിലെ മിനിമൽ പോളിനോമിയൽ ഏതായിരിക്കും? ഇതായിരിക്കും മിനിമൽ പോളിനോമിയൽ. ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിക്കേ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്, ഇഫ് ബി ഈസ് എ നോൺ സിംഗുലർ മെട്രിക്സ് ആൻഡ് എ ഈക്വൽ ടു ബി ഇൻ ടു സീറോ വൺ ടു സീറോ സീറോ ത്രീ സീറോ 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 ബി ഇൻവേഴ്സ് ദൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്കിവിടെ ആവശ്യമുള്ളതാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ബി ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു സീറോ ആയിട്ടുള്ള മെട്രിക്സ്. അതായത് ഡിറ്റർമിനൻറ്റ് ഓഫ് ബി നോട്ട് ഈക്വൽ ടു സീറോ ആണ്. ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മെട്രിക്സ്? നമുക്ക് എന്താ പറയാം, മെട്രിക്സ് ഇൻവേർട്ടബിൾ ആണ് അല്ലേ. അതായത് അതിനൊരു ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആയിരിക്കും. ദാറ്റ് ഇസ് സെയിം ആസ് ബി ഇൻവേഴ്സ് ഇൻറ്റു ബി. ഓക്കെ, അപ്പോൾ ഇവിടെ എ സ്ക്വയർ ഈക്വൽ ടു ഐ, എ ക്യൂബ് ഈക്വൽ ടു ഐ, എ സ്ക്വയർ ഈക്വൽ ടു സീറോ, എ ക്യൂബ് ഈക്വൽ ടു സീറോ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ക്വയറൊക്കെ ചെയ്ത് നോക്കണം അല്ലേ. അപ്പോൾ ആദ്യം സ്ക്വയർ ചെയ്ത് നോക്കാം. എയുടെ സ്ക്വയർ, എയുടെ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? അതായത് ബി രണ്ട് തവണ എനെ മൾട്ടിപ്ലൈ ചെയ്യുക. ബി സീറോ വൺ ടു സീറോ സീറോ ത്രീ സീറോ 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 ബി ഇൻവേഴ്സ് ഒരു തവണയും കൂടി എഴുതണ്ടേ എ സ്ക്വയർ ആകുമ്പോൾ. ബി ഇൻവേഴ്സ് വീണ്ടും ബി മെട്രിക്സ് ഒന്നുകൂടി എഴുതുക. സീറോ വൺ ടു സീറോ സീറോ ത്രീ സീറോ 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 കെ ഈക്വൽ ടു അല്ലെ ഇൻറ്റു ബി ഇൻവേഴ്സ് എന്ന് ആളും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നോക്കിയേ ഇതെന്താ വരിക? ഐഡൻറ്റിറ്റി വരും അല്ലേ. അപ്പോൾ ഇവിടെ സോറി ഇവിടെ ഐഡൻറ്റിറ്റിയാണ് വരുന്നത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എഴുതാം. ഐഡൻറ്റിറ്റി എഴുതി ഞാൻ അല്ലേ. ഈ മെട്രിക്സിൻ്റെ കൂടെ ഐഡൻറ്റിറ്റി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ മെട്രിക്സ് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എന്താ ഇവിടെ? സീറോ വൺ ടു സീറോ സീറോ ത്രീ സീറോ 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 ഇത് രണ്ട് തവണയായില്ലേ. അതായത് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ബി ഇൻവേഴ്സ് ആണ്. ഇനി സ്ക്വയർ എന്താണെന്ന് നമുക്ക് അറിയണം. സ്ക്വയർ എന്താണ്? സ്ക്വയർ എന്ന് പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതാണ്. ബി ഇൻറ്റു സ്ക്വയർ ചെയ്യുമ്പോൾ സീറോ സീറോ ത്രീ സീറോ 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 ഇൻറ്റു ബി ഇൻവേഴ്സ്. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് ഐനോടും ഈക്വൽ അല്ല സീറോനോടും ഈക്വൽ അല്ല. അപ്പോൾ ഇതെന്തായാലും തെറ്റാണ്. ഓക്കെ, ഇനി ഒന്ന് ക്യൂബ് എടുത്ത് നോക്കണം. ക്യൂബാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉള്ളത് അല്ലേ. ഇപ്പോൾ ക്യൂബ് എടുത്ത് നോക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ കിട്ടിയ എ സ്ക്വയറിൻ്റെ കൂടെ ഒന്നുകൂടി അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. വീണ്ടും ബി സീറോ വൺ ടു സീറോ സീറോ ത്രീ സീറോ 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 ഇൻറ്റു ബി ഇൻവേഴ്സ് എന്ന് വരും. വീണ്ടും ഇതെന്തായി? ഇത് ഐഡൻറ്റിറ്റി ആയി അല്ലേ. ഇത് ഐഡൻറ്റിറ്റി ആയി. അപ്പോൾ വീണ്ടും ഇങ്ങനെ വന്നു. ഇനി എന്ത് ചെയ്യണം? ഈ രണ്ടു പേരെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറോ മെട്രിക്സ് ആണ് കിട്ടുന്നത്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറോ മെട്രിക്സ് കിട്ടും. സോ നമ്മുടെ എ ക്യൂബ് എന്ന് പറയുന്ന ആൾ എന്തായിരിക്കും? എ ക്യൂബ് ഈക്വൽ ടു സീറോ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം. ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ഫീൽഡ് സെറ്റ് ടു ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൺ. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം. അപ്പോൾ നമ്മൾ ജനറലായിട്ട് സെറ്റ് ബി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഒരു എൻത് ഡിഗ്രി പോളിനോമിയലാണെന്ന് വിചാരിക്കുക. എക്സ് റേസ് ടു എൻ പ്ലസ് അങ്ങനെ ഒരു പോളിനോമിയലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതിലെ ഡിഗ്രി ഏതാ? എന്നല്ലേ, തൊട്ട് മുന്നുള്ള ഡിഗ്രി. അതായത് നമ്മുടെ എ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് ബി എക്സ് റേസ് ടു എൻ മൈനസ് ടു പ്ലസ് എക്സെട്ര പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് പ്ലസ് ഇതിനൊരൈന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഐ ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഈ ഈ സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ഈ എ ബി സി എന്നൊക്കെ പറയുന്ന സെറ്റ് പിയിലെ എലമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ സെറ്റ് പിയിൽ ഇതിന് എത്ര പോസിബിലിറ്റി ഉണ്ട്?
പി പോസിബിലിറ്റീസ് ഉണ്ട്, ഇതിനാ ഇതിനും പി പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഇതിലുള്ള ഓരോ കോഎഫിഷ്യൻസിനും പി പോസിബിലിറ്റീസ് ആണ്. അപ്പോൾ ഈ പി പോസിബിലിറ്റീസ്, അതായത് എയ്ക്കും ബിക്കും കോഎഫിഷ്യൻസിനുള്ള പോസിബിലിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര എലമെൻറ്റ് ഈ ക്വസ്റ്റ്യൻ ഫീൽഡിൽ ഉണ്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ചോദ്യം നോക്കിക്കേ, സെറ്റ് ടു ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി എന്താ? ത്രീ അല്ലേ? അപ്പോൾ അതിനേക്കാളും തൊട്ട് താഴെ ഡിഗ്രി വരുന്നത്, അതായത് സെറ്റ് ടു ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി, ഇതിനൊരു ഐ എടുക്കുകയാണെങ്കിൽ പ്ലസ് സി എന്നായിരിക്കും വരിക. ഈ എയും ബിയും സിയും ഒക്കെ അവിടുത്തെ എലമെൻറ്റാണ്, സെറ്റ് ടുവിലെ എലമെൻറ്റ്. സെറ്റ് ടുവിൽ രണ്ട് എലമെൻ്റ് ആണ്. അപ്പോൾ ഇതിന് രണ്ട് പോസിബിലിറ്റി, ബിക്ക് രണ്ട് പോസിബിലിറ്റി, സിക്ക് രണ്ട് പോസിബിലിറ്റി. ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എട്ട് കിട്ടും. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഇന്റഗ്രൽ ഡൊമൈൻ. നമുക്കറിയാം ഇന്റഗ്രൽ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി വിത്തൗട്ട് സീറോ ഡിവൈസേഴ്സ് ആണ് ഇന്റഗ്രൽ ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം, സെഡൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഡൊമൈൻ അല്ല. കാരണം എന്താണ്? സീറോ ഡിവൈസേഴ്സ് ഉണ്ട് അല്ലേ. പക്ഷേ ഇന്ന് പി ആകുന്ന കേസിനകത്ത് ഇത് എന്താണ്? ഇന്റഗ്രൽ ഡൊമൈൻ ആണ്. ഈ ഇന്റഗ്രൽ ഡൊമൈൻ എന്ന് പറയുന്നത് ഫീൽഡും ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫോർ ഗിവൺ പ്രൈം ദ റിംഗ് സെറ്റ് പി പ്ലസ് പി ഇൻറ്റു പി, അതെന്താണ്? ഇന്റഗ്രൽ ഡൊമൈൻ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്ഥലത്ത് എല്ലാ സെറ്റൻറ്റും ആകില്ല, പക്ഷേ പ്രൈം നമ്പർ ആകുന്ന കേസിനകത്ത് അത് ഇന്റഗ്രൽ ഡൊമൈൻ ആണ്. അത് ട്രൂ ആയിട്ടുള്ളതാണ്. എവറി ഫീൽഡ് ഈസ് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ അല്ലേ. എല്ലാ ഫീൽഡുകളും ഇന്റഗ്രൽ ഡൊമൈൻ ആണ്. പക്ഷെ തിരിച്ചുള്ളത് എല്ലാ ഇന്റഗ്രൽ ഡൊമൈനും ഫീൽഡ് അല്ല. എല്ലാ ഇന്റഗ്രൽ ഡൊമൈനും ഫീൽഡ് അല്ലാത്തൊരു എക്സാമ്പിൾ ഏതാ? സെറ്റ്. സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഡൊമൈൻ ആണ്. സീറോ ഡിവൈസേഴ്സ് ഒന്നുമില്ല. കമ്മ്യൂട്ടേറ്റർ യൂണിറ്റിയാണ്, സീറോ ഡിവൈസേഴ്സ് ഒന്നുമില്ല. പക്ഷേ ഫീൽഡ് അല്ല. ഫീൽഡ് അല്ലാത്തതിന് റീസൺ എന്താ? ഇതിലെ എലമെൻസിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ടു എടുക്കുകയാണെങ്കിൽ ടുവിൻ്റെ ഇൻവേഴ്സ് ചെയ്താൽ വൺ ബൈ ടു, വൺ ബൈ ടുവിനകത്ത് ബിലോങ് ചെയ്യോ? ആ ബിലോങ് ചെയ്യില്ല. അപ്പോൾ അതൊരു എന്താണ്? എല്ലാ ഇന്റഗ്രൽ ഡൊമൈനും ഫീൽഡ് ആവില്ല, പക്ഷെ എല്ലാ ഫീൽഡും ഇന്റഗ്രൽ ഡൊമൈൻ. ഇത് ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി എ കമ്മ്യൂട്ടേറ്റർ വിത്ത് യൂണിറ്റി ഈസ് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇത് അല്ലേ. അതായത് എ ബി ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഒന്നെങ്കിൽ എ സീറോ ആണോ അല്ലെങ്കിൽ ബി സീറോ ആവണം, അതാണ് കണ്ടീഷൻ. ഇതും ട്രൂ ആയിട്ടുള്ളതാണ്, നമ്മുടെ ഡെഫിനേഷനാണ്. ഇനി ഇതൊന്നും അറിയില്ലെങ്കിൽ, ഈ ഒരു കാര്യം അറിയാം, സെഡിൻ്റെ എക്സാമ്പിൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യം, സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ് അടുത്ത ചോദ്യം വരുന്നത്. ക്യൂ ഓഫ് റൂട്ട് ടു റൂട്ട് ത്രീ ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ്. ഈ തന്നിരിക്കുന്ന പോളിനോമിയൽസിൻ്റെ ഏതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ടു ഓവർ ക്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. റൂട്ട് ടു എന്ന് പറയുന്ന ആളുണ്ട്, റൂട്ട് ത്രീയും എന്ന് പറയുന്ന ആളുണ്ട്. ഇത് രണ്ടും റൂട്ടായിട്ട് വരുന്ന ക്യൂവിലെ പോളിനോമിയൽ വേണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. ഇത് റൂട്ടായിട്ട് വരുന്ന ക്യൂവിലെ പോളിനോമിയൽ കണ്ടുപിടിക്കാനായിട്ട് എക്സിനെ റൂട്ട് ടുവിനോട് ഇക്വേറ്റ് ചെയ്യാം അല്ലേ. ഇനി എക്സ് മൈനസ് റൂട്ട് ടു എന്ന് പറയുന്നത് ക്യു ഓഫ് എക്സിലെ പോളിനോമിയൽ ആവുമോ? എക്സ് മൈനസ് റൂട്ട് ടു എന്ന് പറയുന്നത് ക്യു ഓഫ് എക്സിലെ പോളിനോമിയൽ ആവില്ല. റൂട്ട് ടു റൂട്ടായിട്ട് വരുന്ന ഒരു പോളിനോമിയൽ ആണ്, പക്ഷേ ഇത് ക്യു ഓഫ് എക്സിലെ പോളിനോമിയൽ ആവില്ല. കാരണം കോഎഫിഷ്യൻറ്റ് വണ്ണും റൂട്ട് ടു ആണ്. റൂട്ട് ടു എന്ന് പറയുന്നത് ഇറാഷണൽ ആയതുകൊണ്ട് അത് ക്യൂവിൽ വരില്ല. അപ്പോൾ നമുക്ക് ഇത് പോസിബിൾ അല്ല. ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? റൂട്ട് ടു എന്ന് പറയുന്ന ആളെ കളയുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് സ്ക്വയർ ചെയ്യാണ്. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു ടു എന്ന് കിട്ടും. അതായത് ഇതിനെങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് ടു ഈക്വൽ ടു മൈനസ് ടു ഈക്വൽ ടു സീറോ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് റൂട്ട് ടു റൂട്ടായിട്ട് വരുന്ന ഒരു പോളിനോമിയലാണ് അല്ലേ. അത് കൂടാതെ അത് ക്യു ഓഫ് എക്സിലെയും പോളിനോമിയലായിരിക്കും. അതുപോലെ തന്നെ റൂട്ട് ത്രീ റൂട്ടായിട്ട് വരുന്ന പോളിനോമിയൽ നമുക്ക് നോക്കണം അല്ലേ. അപ്പോൾ വീണ്ടും എക്സ് ഈക്വൽ ടു റൂട്ട് ത്രീ എന്ന് കൊടുക്കുക. എക്സ് സ്ക്വയർ ഈക്വൽ ടു ത്രീ വരും. അപ്പോൾ റൂട്ട് ത്രീ റൂട്ടായിട്ട് വരുന്ന ക്യു ഓഫ് എക്സിലെ ഒരു പോളിനോമിയൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? റൂട്ട് ടു റൂട്ട് ത്രീ റൂട്ടായിട്ട് വരുന്ന പോളിനോമിയൽ വേണം നമുക്ക് കിട്ടാനായിട്ട് അല്ലേ. ഇത് ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ റൂട്ട് ടു റൂട്ട് ത്രീ റൂട്ടാവുമോ? റൂട്ട് ത്രീ റൂട്ടാവുന്ന പോളിനോമിയലല്ല, അപ്പോൾ അതാവില്ല അല്ലേ. ഇതാണെങ്കിൽ റൂട്ട് ടു റൂട്ട് ത്രീ റൂട്ടാവുന്ന പോളിനോമിയലാണ്. ഇതെന്താ? ആവില്ല. ഇതും ആവില്ല അല്ലേ. ഉത്തരം ഏതാണ്? എക്സ് സ്ക്വയർ മൈനസ് ടു, എക്സ് സ്ക്വയർ
ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ത്രീ ആണ്. അപ്പോൾ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ റൂട്ടുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡാണ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് നമ്മുടെ സ്പ്ലിറ്റിംഗ് ഫീൽഡ്? ഇതാണ്, ഈ പോളിനോമിയലിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് ഈ ആളെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്, ഇഫ് യു ഡിനോട്ട് ദ സെറ്റ് ഓഫ് യൂണിറ്റ്സ് ഇൻ ദ റിംഗ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ക്യു, ദെൻ യു ഈക്വൽ ടു സെറ്റ് വൺ സി ബി, യു ഈക്വൽ ടു സെറ്റ് വൺ ടു സി, യു ഈസ് എംപ്റ്റി. ഓക്കെ, ഓപ്ഷൻ ഡി, യു കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ നോൺ സീറോ എലമെൻറ്റ്സ് ഓഫ് ക്യു. അപ്പോൾ ഇവിടെ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ക്യു എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സിൻ്റെ ഒരു റിംഗ് ആണ്. നമുക്കറിയാം ക്യൂ റാഷണൽസ് എന്താണ്. റാഷണൽസ് എന്ന് പറയുന്നത് ഫീൽഡാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഫീൽഡിൻ്റെ ഒരു ഡെഫിനേഷൻ പല രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേറൊരു രീതിയാണ്, ഒരു കമ്മ്യൂട്ടേറ്റർ റിംഗ് വിത്ത് യൂണിറ്റി. ക്യൂ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റർ റിംഗ് വിത്ത് യൂണിറ്റി ആണ്. ആ കമ്മ്യൂട്ടേറ്റർ റിംഗ് വിത്ത് യൂണിറ്റിയിലെ എല്ലാ നോൺ സീറോ എലമെൻറ്റ്സും എന്താണ്? യൂണിറ്റ് ആണ്. യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്താൽ പോലെ അല്ലേ. ഇപ്പോൾ ടു എടുത്തു, ടുവിന് ഇൻവേഴ്സ് ഉണ്ട്. അപ്പം പി എന്ന് പറയുന്നത്, പി ബൈ ക്യൂ എന്ന് പറയുന്നത് ഒരു നോൺ സീറോ റാഷണൽ ആണ്. അതിൻ്റെ ഇൻവേഴ്സ് ചെയ്താൽ ക്യൂ ബൈ പി ആണ്. അപ്പം ഏതൊരു നോൺ സീറോ എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അതിനെന്തുണ്ട്? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊരു നോൺ സീറോ എലമെൻറ്റും എന്തായിരിക്കും? ക്യൂവിലെ ഏതൊരു നോൺ സീറോ എലമെൻ്റ് എന്ന് പറയുന്നതും യൂണിറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരുക? ഓപ്ഷൻ ഡി അല്ലേ വരിക. എഫ് ഏതൊരു ഫീൽഡാണോ, എഫ് ഒരു ഫീൽഡാണെങ്കിൽ ആ എഫിലെ സീറോ എന്ന് പറയുന്ന എലമെൻറ്റ് കളഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും? അതിലെ യൂണിറ്റ്സിൻ്റെ കളക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ക്യൂ ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ എക്സാക്ട് പ്രോബ്ലം തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല, നമ്മുടെ കൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആക്കി വയ്ക്കുക. നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി തന്നെ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇത്തവണ തന്നെ നിങ്ങൾക്ക് സെറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക്.